നമസ്കാരം, മെട്രോ വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ചാന്ദ്ര. ഏപ്രിൽ NDA രാജ്യസഭയിൽ ഭൂരിപക്ഷം ലഭിച്ചേക്കും. നോമിനേറ്റഡ് വിഭാഗത്തിന് കീഴിലുള്ള ബാക്കിയുള്ള 6 ഒഴിവുകൾ നികത്തുകയും പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ടവർ സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഭരണകക്ഷിയായ BJPയുടെ നേതൃത്വത്തിലുള്ള നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് അതായത് NDAക്ക് ഈ വർഷം ഏപ്രിലിൽ രാജ്യസഭയിൽ ഭൂരിപക്ഷം നേടിയേക്കാൻ സാധിക്കും. രാജ്യസഭാ സെക്രട്ടേറിയറ്റിൽ ലഭ്യമായ കണക്കുകൾ പ്രകാരം നിലവിൽ 94 അംഗങ്ങളുള്ള BJP ഇപ്പോൾ നടന്ന തിരഞ്ഞെടുപ്പിൽ ഉപരിസഭയിൽ 2 സീറ്റുകൾ കൂടി നേടി. സ്വന്തം ശക്തി 96 ഉയർത്തുകയും ചെയ്തു. നിലവിൽ രാജ്യസഭയിൽ അംഗങ്ങളായി രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത 6 MPമാർ മാത്രമേയുള്ളൂ. ചിലർ പിന്നീട് BJPയിലേക്ക് ചേർന്നു. ചില സ്വതന്ത്രരുടെയും നോമിനേറ്റഡ് അംഗങ്ങളുടെയും പിന്തുണയോടെ ഉപരിസഭയിൽ ഇതുവരെ ഭൂരിപക്ഷമില്ലാത്ത NDA ഒടുവിൽ ഈ മാസം ഏപ്രിൽ മാന്ത്രിക കണക്ക് കൈവരിക്കുമെന്നാണ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് വ്യക്തമാക്കുന്നത്. 15 സംസ്ഥാനങ്ങളിലെ 56 രാജ്യസഭാ സീറ്റുകളിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. അതിൽ 30 സീറ്റിൽ BJPയും കോൺഗ്രസ് 9, SP 2, TMC 4, YSRCP 3, RJD 2, BJD 2, NCP, ശിവസേന, BRS, JDU എന്നിവർ ഓരോ സീറ്റുമാണ് നേടിയത്. കോൺഗ്രസിൻ്റെ അംഗബലം 30 സീറ്റിലേക്ക് താഴ്ന്നതോടെ സംയുക്ത പ്രതിപക്ഷത്തിന് ഉപരിസഭയിൽ 100ൽ താഴെ MPമാരാണ് ഇപ്പോഴുള്ളത്. അധികാരത്തിൻ്റെ ഭാവം മൂലം നിരവധി പ്രധാന നിയമനിർമ്മാണങ്ങളിൽ മുൻകാലങ്ങൾ കുടുങ്ങിയതിനാൽ ഉപരിസഭയിൽ ഭൂരിപക്ഷമുണ്ടായിരിക്കേണ്ടത് ഭരണസമ്പ്രദായത്തിന് വളരെ അത്യന്താപേക്ഷിതമായിരുന്നു. എന്നിരുന്നാലും ഭരണകക്ഷിയായ BJP മുൻകാലങ്ങളിൽ സുപ്രധാനമായ നിയമനിർമ്മാണങ്ങൾക്കായി BJD, YSRCP തുടങ്ങിയ പാർട്ടികളുടെയും പിന്തുണ തേടിയിരുന്നു. ഒഡീഷയിൽ ഭരിക്കുന്ന BJDക്കും ആന്ധ്രാപ്രദേശ് ഭരിക്കുന്ന YSRCPക്കും 9 വീതം MPമാരാണ് രാജ്യസഭയിലുള്ളത്. BSPയും IUML, TDP എന്നിവയ്ക്ക് ഓരോ MPമാർ വീതവുമുണ്ട്. അവ ഇതുവരെ ഒരു സഖ്യത്തിൻ്റെയും ഭാഗമായിട്ടുമില്ല. ന്യൂസ് ഡെസ്ക്, മെട്രോ വാർത്താ.